ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തംബ്നെയിൽ എല്ലാവർക്കും കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, അതേ ഇന്ന് എൻ്റെ പെറ്റ് ബേർഡിൻ്റെ വിശേഷങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോർട്സിലൊക്കെ ഇടാറില്ലേ, അതേ എൻ്റെ പെറ്റ് ബേർഡിൻ്റെ കുറച്ച് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 8:30 9 ഒക്കെ ആകുമ്പോഴാണ് ആളൊന്ന് എണ്ണിക്കുന്നത്. നമ്മളിങ്ങനെയാണ് കിടത്തുന്നത്, കൂട്ടിൻ്റെ അകത്ത് ഇങ്ങനെ തുണിക്കകത്താണ് ഉറക്കുന്നത്. അപ്പോൾ തുണിക്കകത്താകുമ്പോൾ തണുക്കത്തുമില്ല, നന്നായിട്ട് ഉറങ്ങാനും പറ്റും, വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് തുണിയൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാറ്റുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3-4 തുണിയിൽ ഇങ്ങനെ കിടത്തും, കാരണം രാത്രിയല്ലേ, തണുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആള് ഭയങ്കര കംഫിയാണ് ഇങ്ങനെ കിടത്തുന്നത്, അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുണി മാറിയിട്ടുണ്ടെങ്കിൽ ആൾക്കറിയാനും പറ്റും, ചില തുണികളിൽ കിടക്കത്തുമില്ല, സോഫ്റ്റായിട്ടുള്ള തുണിയിലാണ് കിടക്കാൻ ഇഷ്ടം. അങ്ങനെ രാവിലെ എണ്ണിട്ടിട്ട് ഇതായി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ കിളികളിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ കൂട്ടിൽ. അപ്പം ഇതിൽ കയറി വന്ന് ആദ്യം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത്, ഇത് കണ്ട സ്ട്രെച്ചൊക്കെ ചെയ്ത് നല്ല രസമാണ് രാവിലത്തെ ആ എക്സസൈസ്. നമ്മളും ആയാലും ഇങ്ങനെ തന്നെയല്ലേ, കട്ടിലിൽ നിന്നിട്ട് ഉടനെ കൈയും കാലും ഒക്കെ ഒന്ന് നിവർത്തത്തില്ലേ, അതുപോലെയാണ് കിളികളാണെന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നിർത്തിയേക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇച്ചി ഇടാൻ നിർത്തിയേക്കോ, ഇച്ചി എന്ന് വെച്ചാൽ അപ്പീന്നാണ് കേട്ടോ. അപ്പം വെളിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുവാണ്, ഇച്ചി അകത്തിട്ടിട്ടേ അവളെ ഇറക്കത്തുള്ളൂ. അല്ലേ, വെളിയിൽ ഇടും, പക്ഷേ എന്നാൽ പോലും ഇതൊരു ട്രെയിൻഡായിട്ട് ഞങ്ങൾ പണ്ട് തൊട്ടേ കുഞ്ഞിലെ ഇവിടെ വന്ന്, അതായത് നമ്മളുമായിട്ട് ഇണങ്ങുന്ന സമയം തൊട്ടേ ഇങ്ങനെയാണ്. ഇതായി ഇപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പം കൂട് നമ്മൾ തുറന്നു കൊടുക്കും, അത് വരെ ആളിങ്ങനെ നിൽക്കും. നമ്മളിട്ടല്ലോ, എന്താ തുറക്കാത്തേന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൂടൊക്കെ തുറന്നു കൊടുത്ത് ഒന്ന് സെറ്റാക്കി, ആൾ ഇനി ഇതിൻ്റെ അകത്തൊരു റൗണ്ടൊക്കെ നടത്തും. കുറച്ച് നേരം അവിടെ നോക്കി ഇവിടെ നോക്കി, ഉറക്കത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഉറക്കപ്പിച്ച് അതൊക്കെ ഒന്ന് മാറും. അപ്പം ഇത് വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്ന് കുറേ നാളിന് മുമ്പ് വാങ്ങിയതാണ് കേട്ടോ. ഇത് അവളുടെ ഒരു കൂടാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കൂടാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് കളിക്കാനും പിന്നെ ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ ഇവൾ ഇതിൻ്റെ അകത്തിരുന്ന് വരും. പിന്നെ രസമാണ്, പിന്നെ ഇതിൻ്റെ അത് മൊത്തം അപ്പിയൊക്കെ ഇട്ട് വെച്ചേക്കുകയാണ്. പ്രത്യേകിച്ച് റോസ് കളറും കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് അഴുക്കാവും. അപ്പോൾ പല കളേഴ്സ് ഉണ്ടായിരുന്നു, അന്ന് എന്തോ റോസ് അങ്ങ് എടുത്തു. അപ്പോൾ രാവിലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ തൊടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ആളൊന്ന് സെറ്റാവുന്നേ ഉള്ളു. അപ്പോൾ രാവിലെ ഞങ്ങൾ കൊടുക്കുന്നത് സൺഫ്ലവറിൻ്റെയും പിന്നെ കുറേ സീഡ് ഏതാണ്ടൊക്കെ ഉണ്ട്, മെയിൻലി സൺഫ്ലവറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ച് സീഡ്സാണ് ഫസ്റ്റായിട്ട് ഫുഡ് കൊടുക്കുന്നത്, എണ്ണിറ്റാ ഉടനെ. അപ്പോൾ അത് നമ്മൾ കൂട്ടിൽ അങ്ങ് വെച്ച് കൊടുക്കും. ഇവളത് കാണുമ്പോഴേ അകത്തോട്ടങ്ങ് കയറി കഴിക്കാനായിട്ട് തോന്നും. ഒത്തിരിയൊന്നും കഴിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് നമ്മളെന്താ പറയുക, കൊത്തിപ്പറക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കുറച്ചെന്തെങ്കിലുമൊക്കെ ഒന്ന് കൊത്തിപ്പറക്കി അവിടെയൊക്കെ നിൽക്കും. അല്ലാതെ ഫുള്ളായിട്ട് കഴിക്കത്തില്ല കേട്ടോ, നമ്മളൊരു ഫുൾ ഡേക്ക് വേണ്ടിയുള്ളതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആപ്പിളൊക്കെ വെച്ച് കൊടുത്തോട്ടെ, ഹാഫ് പീസേ കഴിക്കത്തുള്ളൂ. അതുപോലെ ആപ്പിളൊക്കെ ആയാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ആപ്പിളൊക്കെയാണ് ആൾ കഴിക്കുന്നത്. ആളെന്നേ ഞാൻ പറയുന്നുള്ളൂ, പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ. പേര് വന്നിട്ട് ഞങ്ങൾ ഇട്ടേക്കുന്നത് തങ്കു എന്നാണ് കേട്ടോ. പക്ഷേ ആള് മെയിലാണ്, തങ്കു മെയിലാണ്. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഫെദർ ഉണ്ടല്ലോ, അതിൻ്റെ ഫെദർ എടുത്ത് കൊടുത്താൽ മതി. ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പം ആണാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിത് കിട്ടിയപ്പോഴേ പേര് തങ്കു എന്നിട്ടുകൊണ്ട് പിന്നെ മാറ്റാനൊന്നും പോയില്ല. അങ്ങനെ തങ്കുവാണ് കേട്ടോ. തങ്കുവിൻ്റെ ഇഷ്ട ആഹാരങ്ങളാണ് ഈ പയറും കോവയ്ക്ക ക്യാരറ്റ് ആപ്പിള് മാംഗോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉച്ച സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുളിക്കാൻ കൊണ്ടുപോയേക്കാണ് നമ്മൾ ജസ്റ്റ് വെളിയിൽ കൊണ്ടുപോയിട്ട് ഓസ് ഇങ്ങനെ വെച്ച് കൊടുക്കും, ജസ്റ്റ് ഒന്ന് നനച്ച്. അല്ലാതെ ഒത്തിരി നേരം വെക്കില്ല, പനി വല്ലതും പിടിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഒത്തിരി നേരം ഒന്നും വെക്കില്ല, ജസ്റ്റ് ഇങ്ങനെ തെറിപ്പിച്ച് വിടത്തേ ഉള്ളൂ. പിന്നെ ഇച്ചിരി നേരം ഉണക്കിയിട്ട് നമ്മൾ അകത്ത് കയറ്റും കേട്ടോ. അങ്ങനെ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആൾ. തങ്കുവിന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉണങ്ങി സെറ്റായി കഴിഞ്ഞപ്പം കുറുക്ക്, കുറുക്കെന്ന് വെച്ചാൽ ആ തങ്കുവിൻ്റെ ഫുഡാണ്. അത് നമുക്ക് കലക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കും. അവർക്ക് ഒരു സിറിഞ്ച് ഫുള്ളായിട്ട് കുടിക്കും കേട്ടോ. പിന്നെ ഒക്കെ കുടിക്കത്തില്ല, ഭയങ്കര മടിച്ചിയാണ് കുടിക്കാൻ. പിന്നെ നമ്മൾ പഴയ ഫുഡ് തന്നെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൊത്തിപ്പറിക്കും അതൊക്കെ തന്നെ. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം പേരയ്ക്ക കിട്ടിയായിരുന്നു. അപ്പോൾ പേരയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ അരിയൊക്കെ ഇങ്ങനെ കുത്തിപ്പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തങ്കു ടാറ്റ, അമ്മച്ചി, ചിപ്പി എന്നൊക്കെ പറയും കേട്ടോ, ചെറിയ ചെറിയ വേർഡ്സൊക്കെ പറയും. നമ്മൾ തുളസിയിലയാണ് ആ കിടക്കുന്നത്.
തുളസി ഇല ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം റെസ്റ്റ് ടൈം, വേറെ പണിയൊന്നും ഇല്ല, ഇങ്ങനെ റെസ്റ്റൊക്കെ ചെയ്ത് നമ്മളായിട്ട് ചില്ല് ചെയ്തിരിക്കുന്ന സമയമാട്ടോ ഇതൊക്കെ. നമുക്ക് തങ്കുലെ കിട്ടിയേക്കുന്ന ഒരു കൊറോണ സമയത്താണ്. കൊറോണ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരു അതിഥിയായിരുന്നു തങ്കു. ഇപ്പം ഞങ്ങൾക്ക് തങ്കു ഇല്ലാതെ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ പെറ്റ്സിനെ വളർത്തി ശീലമൊന്നും ഇല്ലായിരുന്നു. പട്ടിയെ പോലും പേടിയാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു കിളി വന്ന് നമ്മുടെ അടുത്ത് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവളില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല. അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ്. ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ പറയും, ഡാൻസ് കളിക്കും കേട്ടോ. പാട്ടൊക്കെ കേട്ടോ നല്ല രീതിയിൽ ഡാൻസ് കളിക്കും. നമ്മുടെ കയ്യിലിരുന്ന് ഇപ്പോൾ ഉറങ്ങുകയാണ് കേട്ടോ. കയ്യിലിരുന്ന് ഉറങ്ങി ഞെട്ടിയതാ. ഇപ്പോൾ ഒരു പാട്ട് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ തുള്ളുകയൊക്കെ ചെയ്യും. ഭയങ്കര രസമാണ്. ഷാർജ ടു ഷാർജ ഫിലിമിലെ ഡാൻസ്, പാട്ടിൻ്റെ ഡാൻസ് കേട്ടോ. പിന്നെ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് വേറെ ഒരു കിളിയെയോ വേറെ ഒരു പെറ്റ്സിനെയോ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനേ പിന്നെ തോന്നിയിട്ടില്ല. ഇവൾ അത്ര അറ്റാച്ച്ഡ് ആണ്. ഞങ്ങൾക്ക് കൊറോണ ടൈമിൽ വേറെ പണിയൊന്നും ഇല്ലായിരുന്നല്ലോ. അത്രയ്ക്ക് ബോറടിയൊക്കെ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബോറടി മാറ്റിയ ആളാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ദേഹത്ത് വന്നിരിക്കും, കടിക്കും. കടിക്കുമെന്ന് വെച്ചാൽ അങ്ങ് കടിച്ച് പറിക്കത്തുന്നില്ല കേട്ടോ. പിന്നെ വീട്ടിലില്ലാത്ത പുറത്തൊന്നും വരത്തില്ല. അവരെ കാണുമ്പം ചിലപ്പോൾ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇഷ്ടപ്പെടുത്തില്ല വേറെ ആരും വരുന്നത്. പിന്നെന്താ, പിന്നെ തന്നെ കുളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. വെള്ളം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പം തന്നെത്താൻ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ കളി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇതിപ്പോൾ തന്നെ കുളിക്കുകയാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കുളിയൊക്കെ കാണാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ തങ്കുവിൻ്റെ വിശേഷങ്ങൾ. അവളുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എപ്പോഴും. പിന്നെന്താ, എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.